ഞാൻ സ്നേഹ സുരേഷ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് തന്ന വലിയ അവസരത്തിനോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയാം, ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഇൻ മൈ ലൈഫ് ഈസ് എ മിറക്കിൾ. ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നതും ഇവിടെ ആരോഗ്യത്തോടെ ആയിരിക്കുന്നതും എൻ്റെ കർത്താവിൻ്റെ കരുണയാ. സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സ്റ്റഡീസിലും എൻ്റെ യേശു വലിയ അത്ഭുതങ്ങൾ ചെയ്തു. ഞാനൊരു നോർമൽ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഒരു മീഡിയോക്ക സ്റ്റുഡൻ്റ് ആയിരുന്നു. എല്ലാ സ്റ്റുഡൻസിനെ പോലെ എനിക്കും മാത്സും ഫിസിക്സും ഭയങ്കര ടഫ് സബ്ജക്ട്സ് ആയിരുന്നു. ടെൻത്തിലായപ്പോഴത്തേനും എല്ലാവരും പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു എന്നോട്, എല്ലാ സബ്ജക്ട്സും ഭയങ്കര ടഫായിരിക്കും, എങ്ങനെ പഠിക്കും എന്നൊക്കെ എല്ലാവരും എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, ഇല്ല, ദ ക്രിയേറ്റർ ഈസ് ഇൻ മീ, ക്രിയേറ്റർ എൻ്റെ അപ്പായ, ഹല്ലേലൂയ. ഫിസിക്സും മാത്സും സൃഷ്ടിച്ചവൻ എല്ലാം എൻ്റെ കൂടെ ഇരിക്കുന്നത്. സോ ഞാൻ ഒന്നിനെയും പേടിക്കത്തില്ല, എല്ലാം എൻ്റെ കീഴിൽ മുട്ടുമടക്കും, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പഠിച്ചു. ഞാൻ പഠിക്കാൻ തുടങ്ങുമ്പം ഞാൻ എൻ്റെ ടെക്സ്റ്റിലെല്ലാം ഐ കാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻസ് മീ എന്ന് ഞാൻ എഴുതുമായിരുന്നു. കാരണം ടെക്സ്റ്റ് തുറക്കുമ്പോഴത്തേനും എനിക്ക് വചനം കാണണം. ഞാൻ ഈ വചനം വായിച്ചിട്ട് ഞാൻ എൻ്റെ ഹോളി സ്പിരിറ്റിനെ വെൽക്കം ചെയ്യും. ദൈവ സാന്നിധ്യത്തിൽ ഞാൻ ഇന്ന് പഠിക്കുമ്പോൾ ഞാൻ കുറേ വലിയ വലിയ പാരഗ്രാഫ്സ് ഞാൻ കുറേ ട്രൈ ചെയ്യും പഠിക്കാൻ, പക്ഷെ അതൊന്നും എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. പക്ഷെ ആ സാന്നിധ്യത്തിൽ ഇരുന്ന് പഠിക്കുമ്പോൾ എനിക്കെല്ലാം പെട്ടെന്ന് എൻ്റെ ബ്രെയിൻ അബ്സോർബ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ നന്നായിട്ട് പഠിച്ചു, യേശുവിൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചു. അങ്ങനെ എക്സാം എല്ലാം ആ മഹത്വത്തിൽ ഇന്ന് എനിക്ക് എഴുതാൻ പറ്റി. അങ്ങനെ എനിക്ക് 98% എൻ്റെ കർത്താവ് എനിക്ക് ടെൻത്തിൽ തന്നു, എല്ലാം മഹത്വം എൻ്റെ യേശുവിന്. അങ്ങനെ 2020 ഇയർ ഓഫ് എക്സലൻസ് എന്ന ദൂതായിരുന്നു നമുക്ക് തങ്കങ്ങൾ തന്നത്. അത് ഞാൻ ഏറ്റെടുത്തു, എല്ലാവരും ഏറ്റെടുത്തു. എടുത്തവരുടെ ജീവിതത്തിൽ ഇന്നും ആ എക്സലൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അന്ന് ഏറ്റെടുത്തു, അന്ന് പറഞ്ഞായിരുന്നു എല്ലാവരും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്ന്. ഞാൻ ഏറ്റെടുത്തു. അപ്പോഴത്തേനും ഒരു 15 വയസ്സുള്ള ഒരു കൊച്ച്, ഞാൻ എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അതിനെപ്പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചില്ല. കാരണം എന്ത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകും എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം അതിനുള്ള അറിവേ എനിക്കുള്ളായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഏറ്റെടുത്തു. അതിൻ്റെ കാര്യമെല്ലാം ഞാൻ മറന്നുപോയി. ഞാൻ അങ്ങനെ ഇന്നർ ചേമ്പർ തുടങ്ങി. മാർച്ചിൽ ഇന്നർ ചേമ്പർ തുടങ്ങിയപ്പം തങ്കു അങ്കിൾ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞാൻ തുടങ്ങി, എല്ലാവരും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം, എല്ലാവരും ചെയ്യാൻ പോകുന്നു. അപ്പോഴത്തേനും ഞാനിങ്ങനെ ഓർത്തു. അപ്പം 9th standard തൊട്ട് ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങുമായിരുന്നു, ചെറിയൊരു പരീക്ഷണം പോലെ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ടീച്ചേഴ്സിനും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഈ കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. അപ്പം അവർ കഴിച്ച് കഴിയുമ്പോൾ പിന്നെയും പറയും, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഇനിയും വേണം, ഇനിയും വേണം എന്ന് എന്നോട് പറയും. അപ്പോഴത്തേനും ഞാൻ പിന്നെയും ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കൊടുത്ത് 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 എനിക്കൊരു ബിസിനസ് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഞാനും എൻ്റെ യേശുവും ചേർന്ന് MSK Bakers. ഇന്നത് വളരെ എൻലാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഏറ്റെടുത്തപ്പോൾ, ആ തൂത് ഏറ്റെടുത്തപ്പോൾ ഞാനത് മറന്നുപോയി. പക്ഷേ എൻ്റെ വിശ്വസ്തനായ എൻ്റെ യേശു അത് മറന്നിട്ടില്ലായിരുന്നു. അവൻ വിശ്വസ്തനാകിയാൽ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഇന്ന് ജീവിതത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടോ, എന്ത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങളത് മറന്നു പോയിരിക്കാം, പക്ഷേ എൻ്റെ യേശു വിശ്വസ്തനാകിയാൽ അവൻ മറന്നു പോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. വചനം പറയുന്നു, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുക, യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുക എന്ന് ഹല്ലേലൂയ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എന്ത് നമ്മൾ അവൻ്റെ നാമത്തിൽ ചെയ്യുമ്പോഴത്തേനും നമ്മൾ വിചാരിക്കും, നമ്മുടെ ബുദ്ധിയിൽ നിരക്കുന്നത് അത്രയും ഇത്രയും എൻ്റെ ബിസിനസ് ഉയരും, ഇത്രയും എനിക്ക് പഠിക്കാൻ പറ്റും എന്ന് നമ്മൾ ബുദ്ധിയിൽ വിചാരിക്കും. പക്ഷേ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ അത് പഠിക്കാൻ തുടങ്ങുമ്പം ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നാത്ത രീതിയിലുള്ള ഗ്രേറ്റ് ഐഡിയാസും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിലും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം, വാട്ട് എവർ ബി യുവർ പ്രോബ്ലം, എന്ത് പ്രോബ്ലം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ, നിങ്ങളുടെ ജോലിയുടെ ഒരു ഇൻ്റർവ്യൂ കിട്ടിയില്ലെന്നായിരിക്കാം, പഠിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ലെന്നായിരിക്കാം, നിങ്ങളുടെ ബിസിനസ് ഡൗൺ ആയിപ്പോകുന്ന നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അത് വെറും തോന്നലാ, എൻ്റെ ഉള്ളിലിരിക്കുന്ന, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന രാജാതി രാജന, കർത്താതി കർത്തന, അവൻ വാക്ക് മാറാത്ത ദൈവമാണ്, അവൻ വിശ്വസ്തനാ. നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ എൻ്റെ യേശുവിനെ ഇന്നും സാധിക്കും. ഹല്ലേലൂയ, ഗോഡ് ബ്ലസ് യു.